അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഇന്ന് അൽ കിതാബിൽ വിശുദ്ധ ഖുർആൻ ലഘുവിവരണം സൂറത്തുൽ ബഖറ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് എടുക്കുന്നത് ഇൻഷാല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون ولنبلونكم لا هذا تأكيد انت لامان شد لنون ثقيلة تأكيد انت ثقيلة لنون ലനബ്ലുവന്നകും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബലാ എന്ന് പറയുന്നതാണ് പരീക്ഷണം, ബലാ പരീക്ഷണം. ലയഫ്അലന്ന അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ലനഫ്അലന്ന നാം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ലനബ്ലുവന്ന നിശ്ചയം നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. കും നിങ്ങളെ ബിഷൈഇൻ ചിലത് കൊണ്ട്, ഒരു വസ്തു കൊണ്ട് അല്ലെ ചില സംഗതികൾ കൊണ്ട് എന്നർത്ഥം. മിനൽ ഖൗഫി എന്തിൽ നിന്നുള്ള ചില സംഗതികൾ, ഭയത്തിൽ നിന്നുള്ള, ഭയമുണ്ടാക്കുന്ന പേടിപ്പെടുത്തുന്ന ചില സംഗതികൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിച്ചേക്കാം, നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽ ജുഅ്ഇ വിശപ്പ് കൊണ്ടും, പട്ടിണി ദാരിദ്ര്യം ഒക്കെ, ശത്രുക്കൾ കൊണ്ടുള്ള, ശത്രുക്കളുടെ ആക്രമണമോ യുദ്ധമോ ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഭയം, അങ്ങനെയൊക്കെ പരീക്ഷിക്കാം. വനഖ്സിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാതി വനഖ്സിൻ കുറവ് കൊണ്ടും, സിയാദത്ത് അധികം അല്ലേ, വർദ്ധനവ്. നഖ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറവ്. മിനൽ അംവാലി മാലുൻ സമ്പത്ത്, അംവാലി സമ്പത്തുകൾ, ധനം, സമ്പത്തുകൾ എന്ന് മലയാളത്തിൽ പറയുക ഉപയോഗിക്കൂല, സമ്പത്ത് എന്നേ ഉപയോഗിക്കുള്ളൂ ബഹുജനരൂപം. വൽ അംഫുസി നഫ്സ്, ശരീരം, ആത്മാവ്, ഒരു ദേഹം എന്നൊക്കെ അർത്ഥത്തിൽ, ഒരു വ്യക്തി. അപ്പൊ നഫ്സിന്റെ ജമാണ് അംഫുസ്, ശ്വാസത്തിനും പറയും. അപ്പോൾ ഇവിടെ വ്യക്തികളിൽ, വ്യക്തികളിൽ കുറവ് സംഭവിക്കുക, അത് മരണമാവാം, അതേപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുറവ്, ന്യൂനത, അസുഖമാവാം. ഇപ്പൊ രോഗം കൊണ്ടും മരണം കൊണ്ടും ഒക്കെ നിങ്ങളെ പരിശോധിച്ചു. ഉറ്റവരായ ആളുകളുടെ മരണം, രോഗം, അല്ലെങ്കിൽ സ്വന്തത്തിൽ തന്നെ രോഗം സംഭവിക്കുക സ്വന്തം ശരീരത്തിൽ, അതൊക്കെ. അപ്പൊ സമറാത്തി ഫലങ്ങളിലും, സമറും ഫലം, പഴം, പഴങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഫലവർഗങ്ങളിൽ, കൃഷികളിലൊക്കെ എന്തെങ്കിലും കാറ്റടിച്ച് വീണു അല്ലേ, ഒരു ഇപ്പം വാഴത്തോട്ടം കുലക്കാറായി അല്ലെങ്കിൽ കുലച്ചു, അത് എടുത്തിട്ടില്ല, അത് കൊയ്തെടുത്തിട്ടില്ല, വെട്ടിയെടുത്തിട്ടില്ല അതിനു മുമ്പ്, അതൊന്നായിട്ട് കാറ്റ് വന്നങ്ങ് വീണു പോയി മൊത്തം, അവന് നഷ്ടം ഉണ്ടാവും അല്ലേ, അപ്പോൾ സങ്കടം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്തൊക്കെയാണ്? ഭയം, അത് ശത്രുക്കൾ മൂലമുണ്ടാവുന്നതാവാം, മറ്റെന്തെങ്കിലും ആവാം, അതേപോലെ യുദ്ധം മൂലമുണ്ടാകുന്ന ഭയമാവാം, വിശപ്പ്, ദാരിദ്ര്യം മൂലമോ മറ്റോ ഉണ്ടാകുന്ന പട്ടിണി ആവാം.
സമ്പത്തിലും ആൾനാശവും സ്വത്ത് നാശം കൃഷിനാശം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. ഇതുകൊണ്ടൊക്കെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എപ്പോഴും പരീക്ഷിക്കുന്നല്ല, ഇടക്ക് ചിലപ്പോൾ ഇടക്ക് ചില പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുക തന്നെ ചെയ്യും മനുഷ്യന്. വബശ്ശിരി സ്വാബിരീൻ, അപ്പം ഇങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം? ക്ഷണിക്കണം എന്നതാണ്. ആ അങ്ങനെ ക്ഷണിക്കുന്നവരെ വബശ്ശിർ, ബഷിർ ബഷറ 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 സന്തോഷ വാർത്ത അറിയിച്ചു. മുബഷിർ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, മുബഷിറ സന്തോഷ വാർത്ത അറിയിക്കുന്നവൾ അല്ലേ. വബശ്ശിരി സ്വാബിരീൻ, ബഷിർ ബഷറ സന്തോഷ വാർത്ത അറിയിച്ചു, ബഷിർ നീ സന്തോഷ വാർത്ത അറിയിക്കുക, താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അസ്വാബിരീൻ ക്ഷമാശീലർക്ക്, അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ക്ഷമ അവലംബിക്കുന്നവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. സബ്ർ ക്ഷമ, സ്വാബിറുൻ ക്ഷമിക്കുന്നവൻ, സ്വാബിരീൻ സ്വാബിറൂൻ എന്നൊക്കെ പറഞ്ഞ ക്ഷമിക്കുന്നവർ. അല്ലദീന, ആ സ്വാബിരീങ്ങളെ കുറിച്ച് പറയണ റിലേറ്റീവ് പ്രോണാണത്. അങ്ങനെ ഇങ്ങനെയുള്ളവരാണ് അവർ, ആ സ്വാബിരീങ്ങൾ തുടർച്ചയാണ്. ഇതാ അസ്വാബത്തുഹും മുസീബത്തുൻ, ഇതാ അസ്വാബത്തുഹും, അസ്വാബത്ത് അസ്വാബ ബാധിച്ചു, അസ്വാബ ബാധിച്ചു, അസ്വാബത്ത് സ്ത്രീലിംഗമാണ്, മുസീബത്തുൻ എന്നുള്ളതാണ് അതിൻ്റെ ഫായിൽ ആയിട്ട് വരുന്നത്, അതുകൊണ്ട് അസ്വാബത്ത് എന്ന് വന്നത് കേട്ടോ. സ്വാബത്തു ഹും, അവരെ ബാധിച്ചാൽ, ആൽ എന്നുള്ളതാണ് ഇതാ, ഇതാ അസ്വാബത്തു ഹും മുസീബത്തുൻ, അവരെ ഒരു മുസീബത്ത് ഒരു ബാധ ബാധിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആപത്ത് ബാധിച്ചാൽ, ഒരു വിപത്ത് ബാധിച്ചാൽ, അവരെന്ത് പറയും? കാലൂ, അവർ പറയും. അപ്പം അവർ ക്ഷമ കേടുകയില്ല, അക്ഷമരാകുകയില്ല. അവരെന്താ പറയുക? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ്? നീ എന്നാലും പറഞ്ഞില്ലേ ആരെങ്കിലും മരിച്ചോന്ന് ചോദിച്ചില്ലേ? ഇപ്പം ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞപ്പം, അപ്പം മരിക്കുമ്പോൾ മാത്രമല്ല, എന്തെങ്കിലും അസുഖകരമായിട്ടുള്ള കാര്യം, അനിഷ്ടകരമായിട്ടുള്ള കാര്യം, വിപത്ത് ഒക്കെ സംഭവിക്കുമ്പോൾ എന്താണ്? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവരുമായിരിക്കും അവർ. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറഞ്ഞാൽ പോരാ, അത് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പറയുക എന്നതാണ് കേട്ടോ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ന നിശ്ചയം, നാം ഞങ്ങൾ, ലില്ലാഹി അള്ളാഹുവിനുള്ളവരാണ്, ഇന്ന നിശ്ചയം ഞങ്ങൾ, ഇലൈഹി അവനിലേക്ക്, റാജിഊൻ മടങ്ങുന്നവരാണ് എന്ന്. അതായത് എന്ത് അസുഖം വന്നാലും നഷ്ടം വന്നാലും ക്ലേശം വന്നാലും ഒക്കെ ഞങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ളവരാണ്. അള്ളാഹു എന്താണോ നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത്, എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത്, അത് മാത്രമേ എനിക്കല്ലേ ഞങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ, അവനിലേക്ക് തന്നെയാണ് അവസാനം മടങ്ങിച്ചെല്ലേണ്ടത് എന്ന്. ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ നിശ്ചയം ഞങ്ങൾ, ഇലൈഹി അവനിലേക്കാണ്, റാജിഊൻ മടങ്ങുന്നവർ. നിശ്ചയം ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അവരിലേക്കാണ് ഞങ്ങൾ നമ്മൾ മടങ്ങുന്നതും. ഉലായിക അലൈഹിം, ഉലായിക കൂട്ടർ, അലൈഹിം അവർക്ക് മേലുണ്ട്, സലവാത്തും മിനല്ലാ, സലാത്തും മിൻ റബ്ബിഹിം, സലവാത്തുൻ അനുഗ്രഹങ്ങൾ, സലാത്ത് അനുഗ്രഹം എന്നർത്ഥമുണ്ട് കേട്ടോ. സൊല്ലി അലൻ നബി, അള്ളാഹുമ്മ അല്ലാഹുവെ സൊല്ലി, നീ അനുഗ്രഹം ചെയ്യേ. ഇത് എന്താണ്? റിക്വസ്റ്റ് രൂപമാണ് അമ്ര, റിക്വസ്റ്റ് കൽപ്പന ഇതിനൊക്കെ അറബിയിൽ അമ്ര എന്ന് തന്നെ പറയാം കേട്ടോ. അമ്ര രൂപം. സലവാത്തുൻ, സ്വലാത്തിൻ്റെ ജമാണ് സലവാത്ത്, നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് പറയും അല്ലേ, അതിൻ്റെ ജമ സലവാത്ത് തന്നെയാണ്. ഇവിടെ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥന എന്ന് ഓർത്തുണ്ട് സ്വലാത്ത് കേട്ടോ, നിസ്കാരത്തിന് പ്രാർത്ഥന എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സലവാത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് മേലുണ്ട്. വറഹ്മത്തുൻ, കാരുണ്യവും, അള്ളാഹുങ്കിൽ നിന്നുള്ള കാരുണ്യവും. ഉലായിക അക്കൂട്ടർ, ഹും അവർ, എന്താണ് ഹും? അവർ അൽ മുഹ്തദൂൻ, സന്മാർഗം സിദ്ധിച്ചവരാണ്, അങ്ങനെയുള്ളവർ. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആളപായമോ സ്വത്ത് നഷ്ടമോ കൃഷിനാശമോ ഇങ്ങനെയുള്ള വ്യത്യസ്ത രീതികളിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അക്ഷമരാവാതെ ക്ഷമകെടാതെ അള്ളാഹുവെ അവലംബിക്കുകയും അള്ളാഹുവിനെ ആശ്രയിക്കുകയും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുകയും ജീവിതം മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നവരാണ് അവർ. അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള
അനുഗ്രഹങ്ങളും കാരുണ്യവുമുണ്ട്, അവർ ഹിദായത്ത് സിദ്ധിച്ചവരാണ് എന്ന്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ക്ഷമിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിന് പ്രത്യേകമായുള്ള ശ്രമം നടത്തുക തന്നെ വേണം. ഇനി ഇതേപോലെ ഈ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയാഇൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതേ ആശയം തന്നെ വരുന്ന ആയത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും മരണത്തെ രുചി നോക്കും, എല്ലാവരും മരിക്കും നൃത്തം. വനബ്ലൂകും, നാം നിങ്ങളെ പരീക്ഷിക്കും, ബിശ്ശർരി വൽ ഖൈരി, തിന്മ കൊണ്ടും നന്മ കൊണ്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ പരീക്ഷിക്കും. അള്ളാഹു ധാരാളമായിട്ട് സ്വത്ത് നൽകിയിട്ട്, ധാരാളമായി ഇഹലോകത്തെ സൗഭാഗ്യങ്ങൾ നൽകിയിട്ട് ഇവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കുക. അള്ളാഹുവിന് അറിയാം എങ്ങനെ പ്രവർത്തിക്കുമെന്ന്, അത് ലോകത്തിന് മുമ്പിൽ കാണിക്കാവുന്നതാണ്. അങ്ങനെ അവൻ ധിക്കാരിയായി മാറുമ്പോൾ അത് മൂലം ഒരുപക്ഷെ അവൻ ഇഹലോകത്ത് തന്നെ പിന്നീട് പെട്ടെന്ന് പാപ്പനായി എന്ന് വരാം, അതല്ലെങ്കിൽ പരലോകത്ത് അവന് കടുത്ത ശിക്ഷ അവൻ പാത്രമാകും. അപ്പോൾ നന്മ കൊണ്ടും തിന്മ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും, നല്ലതുകൊണ്ടും ഫിത്ന പരീക്ഷണം. ഇലൈനാത്തുർജാഴുവൻ, നമ്മിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത് എന്ന്. ഇനി മറ്റൊന്ന്, ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ എന്ന് പറയാൻ പഠിപ്പിച്ചു ഈ വിശുദ്ധ ഖുർആനിലൂടെ അല്ലേ. എന്തെങ്കിലും ആപത്തുകൾ, ഒരു മരണ വാർത്ത കേട്ടാൽ, എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ, ചെറിയൊരു അനിഷ്ടകരമായ സംഭവമാണെങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, നിശ്ചയം നാം അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്കാണ് നമ്മുടെ മടക്കം എന്ന്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഇസ്തിർജാഉ. എന്താണ് റാജിഊൻ? നാം മടങ്ങുന്നവരാണല്ലേ, അപ്പോൾ മടക്കം തേടുക. അപ്പം എന്താണ്, ഇതൊന്നുമല്ല യഥാർത്ഥ യോഗം, ഇഹലോകമൊന്നുമല്ല ശാശ്വതമായ രോഗം, ശാശ്വതമായ രോഗം പരലോകമാണ്. അപ്പം അള്ളാഹുവിങ്കിലേക്കുള്ള മടക്കം, അതേക്കുറിച്ച് സ്മരിക്കുകയാണ്. സബറിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു മറ്റൊരിടത്ത്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇന്നമാ നിശ്ചയം കാര്യം, യുവഫസ്സാബിറൂന സ്വാബിരിങ്ങൾ, ക്ഷമാശീലർ പൂർത്തിയായി നൽകപ്പെടും, അജ്റഹും അവരുടെ പ്രതിഫലം, ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ. വെറുതെ അത് നോമ്പുകാരെ കുറിച്ചാന്ന് പറയുന്നുണ്ട്, പക്ഷെ നോമ്പുകാരെ കുറിച്ച് മാത്രമാണെന്നില്ല, ഏത് തരം ക്ഷമയും. നോമ്പ് എന്ന് പറയുന്നത് ക്ഷമയുടെ ഒരു ഉദാഹരണമാണല്ലോ. നോമ്പ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങൾ അടക്കി നിർത്തി അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഭക്ഷണം ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, വെള്ളം മുമ്പിൽ ഉണ്ടായിട്ടും ദാഹം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു, കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നില്ല. അങ്ങനെ അപ്പോൾ ഈ സബർ പലതരത്തിലുണ്ട്. ആരാധനകൾ നടത്തുന്നതിലുള്ള സബർ, എന്താണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ക്ഷമ, തെറ്റായ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ മുമ്പിൽ സൗകര്യമുണ്ട്, നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് അത് തേടുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ മാറി നിൽക്കുന്നു, അത് ക്ഷമയാണ്. മനസ്സിലായില്ലേ? ഇനി ഒരു ഹദീസ് പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ, അവരുടെ ആദ്യ ഭർത്താവ് അബൂ സലമ എന്നവരായിരുന്നു. അബൂ സലമ മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ആപത്ത് സംഭവിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അത് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനീ ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറം മിൻഹാ. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനീ ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറം മിൻഹാ. എന്താണ് അർത്ഥം? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നിശ്ചയം നാം അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിനേക്കാണ് നമ്മുടെ മടക്കം എന്ന് പറഞ്ഞ ശേഷം, അള്ളാഹുമ്മ അള്ളാഹുവേ അജിർനി, നീ എനിക്ക് കാവൽ നൽകണേ, രക്ഷ നൽകണേ. എന്ത്? അല്ല, അജിർനി, നീ എനിക്ക് പ്രതിഫലം നൽകണേ, അജിർ നൽകണേ എന്നുള്ള അർത്ഥത്തിലാണ്. ഫീ മുസീബത്തി, എൻ്റെ മുസീബത്തിൽ, എനിക്ക് വന്നിരിക്കുന്ന ഈ വിപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണേ. വഖ്ലുഫ്ലി,
എനിക്ക് നീ പകരം നൽകണേ ഖൈറം മിൻഹ, അതിൽ ഉത്തമമായത്. ഇപ്പം എനിക്ക് സംഭവിച്ച നഷ്ടത്തിൽ കൂടുതൽ ഉത്തമമായത് എനിക്ക് നീ നൽകണമേ. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായുടെ ഭർത്താവ് അബൂ സലമ എന്നവർ മരിച്ചു. അവർ ഈ ദുആ ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറം മിൻഹ. അല്ലാഹു അവർക്ക് അതിന് പ്രതിഫലം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹം ചെയ്തു. അപ്പോൾ അവരുടെ മുമ്പുണ്ടായിരുന്ന ഭർത്താവിനേക്കാളും ഉത്തമരായ ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം ഖൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലേ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ഉത്തമർ അല്ലേ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.